പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്ത് തന്നെയാണ്. നമ്മളിന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മള് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കണ്ട മടുത്ത ഒരു സ്ഥലമായിരിക്കും. എല്ലാവരും പോയിട്ടുണ്ടാവും, ഒരുപാട് ബ്ലോഗ്സിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ എത്തിയിട്ട് അത് സ്ഥലം ഏതാന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പോവാം. അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷം പിന്നെ പോകുന്ന വഴിക്ക്. ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മാസത്തിനുള്ളിൽ ഞങ്ങൾ അത് അറിയിക്കും, റിവീൽ ചെയ്യും എന്താണ് ആ സർപ്രൈസ്. പിന്നെ അതേപോലെ അതിന്റെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ ഞങ്ങൾ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ എന്തായാലും അതിന്റെ ഒരു എന്താ പറയാ സർപ്രൈസ് വീഡിയോ വൈകാതെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ പോകുന്നത് അതായത് ത്രിപ്പൂണിത്ര ഹിൽ പാലസിലേക്കാണ് നമ്മള് ഇപ്പം നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് അത് ഓപ്പൺ ആണോ എന്താണെന്ന് അറിയില്ല. ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഇറ്റ് വിൽ ബി ഓപ്പൺ അറ്റ് 2 PM എന്ന് കാണിച്ചു. അതുകൊണ്ട് ഞാൻ 2 മണിക്ക് ശേഷം ഈ ഹിൽ പാലസ് നമ്മൾ കാണുമ്പോൾ തന്നെ ആദ്യം തോന്നുന്നത് എന്തോ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് എനിക്ക് ആ ഹിൽ പാലസ് വെച്ച് ഷൂട്ട് ചെയ്ത മൂവീസ് നമുക്ക് മണിച്ചിത്രത്താഴാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരുന്ന ചിത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഒരുപാട് മൂവീസ് അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാ പറയാ, നമ്മുടെ കളി ഊഞ്ഞാൽ എന്ന് പറഞ്ഞ മൂവി അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപിടി നല്ല മൂവീസ് ഒക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഇപ്പം ഇപ്പൊ അത് മ്യൂസിയം ആക്കി എന്താണ് ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയാ ഹിൽ പാലസിന്റെ അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം. പാർക്കിംഗ് ചാർജും ഫോണിന്റെ അതായത് ഫോട്ടോ എടുക്കുന്ന ചാർജും കൂടെ 120 രൂപയാണ് ആയത്. സോ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാണ്. അതേ മുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മുകളിലെ വണ്ടി കൊണ്ടേ പാർക്ക് ചെയ്യാം. ഇവിടെയും പാർക്കിംഗ് ഏരിയ തോന്നുന്നു. അവിടെ ജസ്റ്റ് ചിൽഡ്രൻസ് പാർക്ക് പോലെ അല്ലേ ചെറിയൊരു ഏരിയ ആയി കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ തൃപ്പൂണിത്ര ഹിൽ പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇതിലേ കയറാം അല്ലേ? ഇതാണ് നമ്മുടെ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം. ഇവിടെ ഇതാ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴേ നാം അടുത്തു. ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ നല്ല അടിപൊളി വെയിലാണ്, കാറ്റും ഉണ്ട് വെയിലും ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഇത്. കൊച്ചി മഹാരാജാവിൻ്റെ ഇംപീരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഒഫീഷ്യൽ ഔദ്യോഗിക വസതിയുമായിരുന്നു ഈ ഹിൽ പാലസ്. 1865 നിർമ്മിച്ച കൊട്ടാര സമുച്ചയം ഏകദേശം 49 കെട്ടിടങ്ങളായിട്ടാണുള്ളത്. വാസ്തുവിദ്യ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 54 ഏക്കറാണ് ഈ മൊത്തം സ്ഥലം വ്യാപിച്ച് കിടക്കുന്നത്. 54 ഏക്കറിൽ, അതായത് 220,000 മീറ്റർ അടങ്ങും. മാത്രമല്ല ഒരു ഹെറിറ്റേജ് മ്യൂസിയവും ഒരു മാൻ്റെ പാർക്കും പിന്നെ ചരിത്രാതീത കാലത്തെ പാർക്കുകൾ പിന്നെ ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട്. അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മ്യൂസിയം ക്യാമ്പസ്. സോ നിലവിലെ ഈ കൊട്ടാരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് മ്യൂസിയമാക്കി മാറ്റി പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. ഏകദേശം ഒരു നഗരത്തിൽ നിന്ന് കൊച്ചി സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരം. മൊബൈലും ബാഗും പേഴ്സും എല്ലാം ഇവിടെ വെക്കാൻ പോവാണ്. സോ വെച്ചിട്ട് ഞങ്ങൾ ഇനി അകത്ത് പോയിട്ട് ബാക്കി വന്നിട്ട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാം. ആയിരത്തി 1865 കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഈ ഹിൽ പാലസ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു. അത് എന്താ പറയുക, രാമവർമ്മയുടെ കാലത്തുള്ള കാര്യങ്ങളും എല്ലാം, ആഭരണങ്ങളും കിരീടവും അതെല്ലാം നമുക്ക് വേണ്ടി അവിടെ വച്ചിട്ടുണ്ട്. ഇപ്പോഴും കൊണ്ടുപോകുന്നത് കൊച്ചി രാജകുടുംബം പെയിൻറ്റിങ്ങുകൾ, കല്ലിലും മാർബിളിലുള്ള ശില്പങ്ങൾ, ആയുധങ്ങൾ, ലിഖിതങ്ങൾ, നാണയങ്ങൾ എന്നിവയുൾപ്പെടെ 14 തരം എക്സിബിറ്റുകളാണ് ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കൊച്ചി റോയൽ ഫാമിലി സംഭാവന ചെയ്തത് തന്നെയാണ്. ഇപ്പോൾ പാലിയം ദേവസ്വം, പുരാവസ്തു വകുപ്പ് എന്നിവയിൽ നിന്നുള്ള പ്രദർശനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിലയേറിയ കല്ലുകളും നിരവധി വിലയേറിയ നാണയങ്ങളും ആഭരണങ്ങളും ഗാംഭീര്യമുള്ള കിടക്കകളും എപ്പിഗ്രാഫിയുള്ള സാമ്പിളുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സ്വർണ്ണ കിരീടവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ഷേത്രം കാണാം നമുക്ക്, പണ്ടത്തെ കോലകങ്ങളിലൊക്കെ കാണാം, നടുമുറ്റത്തിനോട് ചേർന്ന ഒരു അമ്പലം നമുക്ക് കാണാം. അതേപോലെ അവിടെയും ഒരു ക്ഷേത്രമുണ്ട്, ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് കാണാം നമുക്ക്. Thank you.
പോവാം. എന്തായാലും ഇത് അടിപൊളി പഴയ സമ്പ്രദായങ്ങളൊക്കെ കാണിക്കുന്ന, അവരുടെ ആചാരങ്ങളൊക്കെ കാണിക്കുന്ന, അവരുടെ രീതികളൊക്കെ കാണിക്കുന്ന എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന പാത്രങ്ങളും അവരെങ്ങനെയാണ് അടുക്കളയിൽ യൂസ് ചെയ്ത പണ്ടത്തെ പാത്രങ്ങളും കാര്യങ്ങളും, അതുപോലെ അവരുടെ ഈ കല്യാണത്തിന്റെ രീതിയും ഗുരുവിലെ സമ്പ്രദായങ്ങളും സമ്പ്രദായങ്ങളും അതെല്ലാം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇറങ്ങി വന്നതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ഇവിടെ ഒരു തുരങ്കം പോലെ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഒരു തുരങ്കം പോലെ കാണാം. എന്താ സംഭവം എന്ന് അറിയില്ല. ഉള്ളിലേക്ക് ഞാൻ പോയിട്ടില്ല. നമ്മുടെ തൃപ്പൂണിത്തറകളെ ഹെൽപ്പ് പാലസ് ഒന്ന് വന്ന് കാണണം. ഒന്ന് കാണാനുള്ള എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ ഞങ്ങൾ തൃപ്പൂണിത്തറ ഹിൽ പാലസ് മൊത്തം കണ്ടു. എന്തായാലും ഒരു ഒരു തവണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് കാണണം. നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക, കേരളത്തിൻ്റെ മൊത്തം, അതായത് ഈ രാജാക്കന്മാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും കാണിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ഒരു ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം. സോ എന്തായാലും ലൈക്ക് ഈ വ്ലോഗ്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. യെസ്.